ഇനി നമുക്ക് ദശകം എഴുപത്തൊമ്പതിലെ പത്താമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ശ്ലോകം വായിക്കാം നവസമാഗിതമാനസാം പ്രണയ കൗതുകൃം മന്മ അരമയ ഖലുനാഥ യഥാസുഖം രഹസിതാം കഴിഞ്ഞ നമ്മൾ നമ്മളെന്താ കണ്ടത് ഭഗവാൻ രുക്മിണിയോടൊപ്പം ദ്വാരകാപുരിയിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് ഈ ശ്ലോകത്തിൽ ഭഗവാൻ രുക്മിണിയോടു കൂടി ആ ദ്വാരകാപുരിയിൽ കളിച്ച് രസിച്ച് കഴിഞ്ഞുകൂടുന്നതാണ് വിവരിക്കുന്നത് ഇത് ഭാഗവത മൂലത്തിലുള്ളതല്ല ഭാഗവതത്തിൽ അങ്ങനെ ഇതൊന്നും വിവരിക്കണില്ല ഭട്ടതിരിയുടെ സ്വന്തം ഭാവനയായിട്ട് ഒരു ശ്ലോകം ചേർത്തതാണ് നമുക്ക് നോക്കാം വാക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യത്തെ വരി നവ സമാഗമ ലജ്ജിത മാനസ നവ സമാഗമം നവം പറഞ്ഞ പുതിയത് സമാഗമം പറഞ്ഞ ഒന്നിച്ചു കൂടിച്ചേരല് അതായത് താൻ ആഗ്രഹിച്ച തൻ്റെ ഭർത്താവുമായിട്ട് കൂടിച്ചേർന്നിട്ടുണ്ടായ ആ പുതിയ അനുഭവങ്ങളാൽ ലജ്ജിത മാനസ ലജ്ജയോട് കൂടിയ മാനസ മനസ്സോട് കൂടിയവള് അതായത് നാണം പൂണ്ട മനസ്സോട് കൂടിയവള് അതൊക്കെയാണ് ഭർത്താവുമായുണ്ടായ നവസമാഗമ അനുഭവങ്ങളാൽ നാണം പൂണ്ട മനസ്സോട് കൂടിയവളും പിന്നെയോ പ്രണയ കൗതുക ജൃംഭിത മന്മതാം പ്രണയം പറഞ്ഞ സ്നേഹം ലൗ കൗതുകം പറഞ്ഞ സന്തോഷം ജോയ് ജൃംഭിതം പറഞ്ഞ വർദ്ധിച്ച മന്മഥ മന്മഥ പറഞ്ഞ കാമവികാരം പാഷ അപ്പോ പ്രണയ കൗതുക ജൃംഭിത മന്മതാം പറഞ്ഞ പ്രണയം കൊണ്ടും കൗതുകം കൊണ്ടും സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും ജൃംഭിതമായ വർദ്ധിച്ച മന്മഥ കാമവികാരത്തോടു കൂടിയവളും എന്നാണ് അങ്ങനെയൊക്കെയുള്ള അരുമിണിയെ അരമയ ഖലു നാഥ യഥാസുഖ അരമയ ഖലു പറഞ്ഞാൽ ന്തിരുവടി ജമിപ്പിച്ചുവല്ലോ എന്റർടൈൻ ചെയ്തുവല്ലോ ഭഗവാനെ മേൽപ്പത്തൂർ വിളിക്കുക ഭഗവാനെ വർദ്ധിക്കുമാർ വേണ്ട പോലെ സുഖിപ്പിച്ചുകൊണ്ട് എന്നൊക്കെയാണ് രഹസ്യം പറഞ്ഞ രഹസ്യമായിട്ട് വേറെ ആരും ഇല്ലാത്തിടത്ത് ഇൻ പ്രൈവസി എന്നൊക്കെയാണ് രഹസി താം ഞ്ഞാ അവളേ എന്നാണ് പിന്നെ അപ്പോ താം എന്നുള്ള അവളേ ആ രുമിണീ ദേവിയെ എന്നുള്ളതിന് ഒരു വിശേഷണം കൂടി ഉണ്ട് രുക്മിണി ദേവിക്ക് എന്താണ് ഹസിതാം സുലസന്മോഖീം എന്നും കൂടിയുണ്ട് എങ്ങനെയുള്ള രുക്മിണി ദേവിയാണ് ഹസിത എന്ന് പറഞ്ഞാൽ ചിരി സ്മൈൽ എന്നൊക്കെയാണ് ംശു എന്ന് പറഞ്ഞാൽ രശ്മി അപ്പോ ഹസി പറഞ്ഞാൽ ചിരിയുടെ രശ്മികളാൽ ലസത്ത് പറഞ്ഞ ശോഭിക്കുന്ന ഷൈനി എന്നാണ് മുഖീം മുഖത്തോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ ഹസിത ആംശു ലസന് മുഖീം പറഞ്ഞാല് മന്ദഹാസപ്രഭ കൊണ്ട് മുഖം തെളിഞ്ഞും ഉള്ള ാണ് ഹൂസ് ഫേസ് വാസ് ഷൈനിങ് വിത്ത് എ ബ്രൈറ്റ് സ്മൈൽ ആ അങ്ങനെ ചിരികൊണ്ട മന്ദഹാസത്തിന്റെ രശ്മികളാൽ തെളിഞ്ഞ മുഖത്തോടു കൂടിയവളുമായ താം അവളെ രഹസി രഹസ്യമായിട്ട് ആരും കാണാതെ യഥാസുഖം വേണ്ട കോളം സുഖിപ്പിച്ചുകൊണ്ട് അരമയഖലൂ നീന്തിരുവടി രമിപ്പിച്ചുവല്ലോ എന്നാണ് നമുക്ക് അന്വയായിട്ട് അർത്ഥം പറയാം നവസമാഗമജിത പുതിയ സമാഗമമാകയാൽ മനസ്സിൽ നാണം പൂണ്ടും പ്രേമത്താലും സന്തോഷത്താലും കാമവികാരം വർദ്ധിച്ചും മന്ദഹാസപ്രഭ കൊണ്ട് മുഖം തെളിഞ്ഞുമുള്ള താം അവളെ ആ രുമിയെ നാഥ ഭഗവാനെ നിന്തിരുപടി രഹസി വേറെ ആരുമില്ലാത്ത സ്ഥലത്ത് വേറെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് രഹസ്യമായിട്ട് ഇൻ പ്രൈവസി യഥാസുഖം സുഖം വർദ്ധിക്കുമാർ വേണ്ടവണ്ണം സുഖിപ്പിച്ചുകൊണ്ട് അരമയ ഖലോ രമിപ്പിച്ചുവല്ലോ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഈ ശൃംഗാരവിലാസവർണനൊന്നും ഭാഗവത മൂലത്തിലുള്ളതല്ല എൽപ്പത്തൂർ ഭട്ടതിരി ഒന്ന് കൂട്ടിച്ചേർത്തതാണ് സ്വന്തം ഒരു ഭാവനക്ക് അനുസരിച്ചിട്ട് നമുക്ക് ശ്ലോകമൊന്നു കൂടി വായിക്കാം നവസമാഗിതമാനസാം പ്രണയ കൗതുക आरमया खलु नाथ यथा सुखं रहसितां हसितां शुलसन्मुखी